ഗോവയിലെ സൗത്ത് ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള അഗോണ്ട ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഓറഞ്ച് സ്കൈ ഹട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് കം ഹട്ടിലാണ് നമ്മൾ ഇന്നത്തെ റൂം എടുത്തിരിക്കുന്നത്. റൂം എന്ന് പറഞ്ഞാൽ 1300 rupees ആണ്. ഒരു കോട്ടേജിന് വന്നിരിക്കുന്നവരായിട്ട് ഈ നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമുക്കൊന്ന് എൻജോയ് ചെയ്യാനും ഒരു ജസ്റ്റ് അധികം ദേശമൊന്നും ഇല്ലാതെ പെട്ടെന്ന് വന്ന് ഗോവയൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയ പ്ലേസ് നോർത്ത് ഗോവ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സൗത്ത് ഗോവ എന്ന് പറയുമ്പോൾ അതൊരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം തന്നെയാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കൂടി അവിടെ നമുക്ക് ഒരു രീതിയിലും നോയ്സോ ന്യൂസൻസൊന്നും ഉണ്ടാവില്ല. ശാന്തമായിട്ടും സൈലൻ്റൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് സൗത്ത് ഗോവ. അവിടെയുള്ള അഗോണ്ട എന്ന സ്ഥലത്താണ് ഇന്ന് ഈ റൂം എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത റൂമാണ്, അത്യാവശ്യം സ്പേസുണ്ട്. പിന്നെ റൂമിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായി തോന്നില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. ബാറുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, തൊട്ട മുമ്പിൽ ബീച്ചുമുണ്ട്. അപ്പോൾ ഒരു ബീച്ച് വാക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു ഹട്ട് പ്രിഫറബിളി ഹണിമൂൺ ഹട്ട് പോലെ അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ അത്യാവശ്യം രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. ഐ മീൻ കുറച്ചുകൂടി ബെറ്റർ സ്ഥലം വേണമെങ്കിൽ അങ്ങനെയും നോക്കാം, പക്ഷേ എന്നാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വന്നു പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. പൊതുവേ നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിലെ വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ജന ഫോർട്ട് ബീച്ച്, ബാഗ ബീച്ച്, കലാങ്കോട്ടെ, കണ്ടോളിം, ഫോർട്ട് അഗോഡ, ഇതെല്ലാം നോർത്തില് ഭയങ്കര വിശേഷപ്പെട്ട സ്ഥലങ്ങളാണ്. സൗത്തിൽ നമുക്ക് അത്ര വിശേഷപ്പെട്ട സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ എല്ലാം അവൈലബിളാണ്. പാരാസെയിലിംഗ്, ബനാന റൈഡ്സ്, പാരാഗ്ലൈഡിങ്, കയാക്കിംഗ്, സ്കൂബ ഡൈവിങ്, എല്ലാ ബോട്ടുകളും അങ്ങനെ എല്ലാ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിളാണ്. സോ ഇവിടെ ഈ പ്ലേസ് വന്ന് എൻജോയ് ചെയ്യണമെന്ന് എൻ്റെ റിക്വസ്റ്റാണ്. ബട്ട് എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ട്രാവലേഴ്സ് ആയിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.